മലയോര ജില്ലയായ ഇടുക്കിയിൽ വന്യജീവി ആക്രമണം കൂടുന്നു കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിനിടെ ജീവനകളാണ് വന്യജീവി ആക്രമണങ്ങളിൽ ജില്ലയിൽ പൊലിഞ്ഞത് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് സർക്കാരിന്റെ നഷ്ടപരിഹാരം കാത്തിരിക്കുന്നത് ആയിരത്തിലധികം അപേക്ഷകരാണ് വനം വന്യജീവി വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം വിവിധ ഇനങ്ങളിൽ നാശനഷ്ടം സംഭവിച്ച ആയിരത്തി അറുപത്തിമൂന്ന് കർഷകരാണ് നഷ്ടപരിഹാരത്തിന് അപേക്ഷ നൽകി കാത്തിരിക്കുന്നത് ജില്ലയിൽ വന്യജീവി ആക്രമണം മൂലമുള്ള നാശനഷ്ടം കൂടിവരുന്ന സാഹചര്യത്തിൽ അർഹമായ നഷ്ടപരിഹാരം പോലും ലഭിക്കാത്തത് കർഷകരെ ആശങ്കയിലാഴ്ത്തുകയാണ് കാട്ടാന കുരങ്ങ് കാട്ടുപന്നി എന്നിവയുടെ ആക്രമണം മൂലമാണ് ജില്ലയിൽ വനാതിർത്തി മേഖലകളിലെ കർഷകർക്ക് ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത് വിളനാശത്തിന് പുറമെ വന്യജീവി ആക്രമണത്തിൽ മരണം പരിക്ക് വീട് നാശം കന്നുകാലികളുടെ ജീവഹാനി മറ്റ് സ്വത്തുക്കളുടെ നാശം എന്നിവ സംഭവിച്ചവരും നിരവധിയാണ് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവി ആക്രമണങ്ങളിൽ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിനിടെ ജില്ലയിൽ പൊലിഞ്ഞത് നാൽപ്പത്തിമൂന്ന് ജീവനുകളാണ് വന്യജീവി ആക്രമണങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച ആയിരത്തിലധികം അപേക്ഷകരാണ് ജില്ലയിൽ സർക്കാരിന്റെ നഷ്ടപരിഹാരം കാത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ